നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ മൂന്നാമത്തെ പാഠമായ ലളിതാംബിക അന്തർജനത്തിൻ്റെ കയ്യെത്താ ദൂരത്ത് എന്ന പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതല്ലേ. കൂടാതെ പാഠഭാഗത്ത് പരാമർശിക്കുന്ന വ്യക്തികളെയും നമ്മൾ പരിചയപ്പെട്ടു. ബാല്യകാലത്ത് കഥാകാരി ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായി സന്ദർശിക്കാനിടയായ ഒരു സന്ദർഭമാണ് പാഠഭാഗത്ത് വിവരിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ആദ്യമായി മാതൃകാ വായനയാണ് ടീച്ചർ നടത്തുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. കയ്യെത്താ ദൂരത്ത്, ലളിതാംബിക അന്തർജനം. ഞാൻ മഹാത്മാഗാന്ധിയെ കണ്ടിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിറകെ കടപ്പാക്കട പോയി. ഹരിജന കേന്ദ്രത്തിൽ പോയി തിരിച്ച് AD കോട്ടൺ മില്ലിൽ വന്ന് തളർന്നലഞ്ഞ മഹാത്മാവിൻ്റെ സന്നിധിയിൽ ഏതാണ്ട് ആക്രമണപരമായി തന്നെ ഉപഹാരം സമർപ്പിച്ച് പാദത്തിൽ തൊട്ട് നമസ്കരിച്ചിട്ടുണ്ട്. പിന്നെ മതി മതി, ഞാൻ ഈശ്വരനല്ല കുട്ടി, എനിക്ക് ഭക്ഷണം വേണം എന്ന് ശകാര രൂപത്തിലുള്ള അനുഗ്രഹ വചസ്സ് കേട്ട് ചാരിതാർത്ഥയായി മടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്നെന്നും ഓർക്കുവാൻ എന്തൊരു സുഖമാണ്. അതുപോലെ തന്നെ ഞാൻ സ്വാമി ശിവാനന്ദ സരസ്വതിയെ സന്ദർശിച്ചിട്ടുണ്ട്. ആ ദിവ്യമംഗളവാണികൾ കേട്ട് പവിത്രപാദങ്ങളിൽ നമസ്കരിച്ച് ജീവിതത്തിൽ ചെയ്തിരിക്കാവുന്ന സമസ്ത പാപങ്ങൾക്കും മാപ്പിരന്നിട്ടുണ്ട്. അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എന്ന് സ്മരിക്കുന്നതും ആ ജന്മവിശുദ്ധമായ ആശ്വാസത്തിന് വക നൽകുന്നു. പക്ഷേ ഞാൻ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടത് ഇതിനൊക്കെ എത്രയോ മുൻപാണ്. അന്ന് എനിക്ക് വളരെ ചെറുപ്പമാണ്. അത്ഭുതത്തിൻ്റെ പരിവേഷമൊന്നും ചുറ്റിലുമില്ല. വെറും യാദൃച്ഛികമായ സന്ദർശനം. കൊല്ലവർഷം 97 or 98 ആയിരിക്കും കാലമെന്ന് തോന്നുന്നു. അതിനു പിന്നിൽ മറ്റു ചില കഥകളും പറയാനുണ്ട്. അച്ഛൻ്റെ ഇളയ സഹോദരിയെ വിവാഹം കഴിച്ചിരുന്നത് വർക്കല ശിവഗിരിക്കടുത്ത മുട്ടപ്പലത്ത് ഒരില്ലത്താണ്. ഇടയ്ക്കിടെ ഞങ്ങൾ അവിടെ പോവാറുണ്ട്. ശിവഗിരിയിലെ വിശാലമായ മൈതാനത്ത് അന്ന് ഒരു ചെറിയ പ്രൈമറി സ്കൂളോ മറ്റോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. മൈതാനത്തിനടുത്ത് ഒട്ടധികം സ്ഥലം ശ്രീനിവാസറാവു എന്നൊരു ധനികൻ വിലയ്ക്ക് വാങ്ങിച്ച് അവിടെ പറങ്കിമാവിൻ തോട്ടവും തെങ്ങിൻ തോട്ടവും സ്ഥാപിച്ച് ആ സ്ഥലത്തിനാകെ തന്നെ ശ്രീനിവാസപുരം എന്ന് പേരിട്ടിരുന്നു. മൈതാനത്ത് കുന്നിൻ ചരിവുകളിൽ നിന്ന് ഒഴുകി വീഴുന്ന വെള്ളച്ചാലിൽ ഓവ് വെച്ച് കുളിക്കാൻ സൗകര്യപ്പെടുത്തിയിരുന്നു. സുഖകരമായ കുളിർകാറ്റ്, ആകപ്പാടെ ആ സ്ഥലം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ അച്ഛൻ്റെ കൂടെ വർക്കല പോയപ്പോഴാണ് ഈ സംഭവം നടന്നത്. അച്ഛനെ എവിടെ ചെന്നാലും സുഹൃത്തുക്കളുണ്ടായിരുന്നു. അദ്ദേഹം ജാതി മതഭേദം വകവച്ചിരുന്നില്ല. സ്വന്തം മാതുലപുത്രനെ പോലെ താനും വിവേകാനന്ദ വേദാന്തം ആവോളം ഉൾക്കൊണ്ടിരുന്നു. സഹൃദയരും സംസ്കാര സമ്പന്നരുമായ ഏറെ തോഴന്മാർ അദ്ദേഹത്തിനുണ്ട്. അവരിൽ ഒരാളാണ് അന്ന് ആറ്റിങ്ങൽ സബ് രജിസ്ട്രാറായിരുന്ന ശ്രീ PM രാമൻ. ഗൃഹസദസ്സുകളിൽ വെച്ച് ഇവരൊക്കെ കൂടി നടത്താറുള്ള സംഭാഷണങ്ങളിൽ നാണുവാശാൻ നാരായണ ഗുരു എന്ന ആളെപ്പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ശൈശവ സഹജമായ ഉത്കണ്ഠ വളർത്താനുള്ള വീരസാഹസികതയൊന്നും അന്ന് അതിൽ കണ്ടില്ല. ശിവഗിരി ആശ്രമത്തിലേക്ക് പോവാനായി അച്ഛൻ്റെ കൂടെ ഇറങ്ങിയപ്പോഴും അത്രയേ കരുതിയുള്ളൂ. ആശ്രമത്തിലേക്ക് കഷ്ടിച്ച് ഒരു നാഴിക ദൂരം നടക്കണം. മൈതാനം കഴിഞ്ഞ് കുന്നിറങ്ങി ഒരു കയറ്റം. നിറയെ പച്ച പുല്ലുകളും കുറ്റിക്കാടുകളും, ചക്രവാള സീമ വരെ തെളിഞ്ഞ ആകാശം, രമ്യഭൂഭാഗ ഭംഗികൾ മയക്കും ആരെയും. ഒരു ചെറിയ മന്ദിരവും ഓലമേഞ്ഞ ഒന്ന് രണ്ട് ഭവനങ്ങളും മാവിൻ തറയും മാത്രമേ മനസ്സിൽ തങ്ങി നിൽക്കുന്നുള്ളൂ. സമയം സായാഹ്നം. മുറ്റത്ത് അങ്ങിങ്ങായി പലതരക്കാരായ ചില ആളുകൾ നിന്നിരുന്നു. മഹാത്മാഗാന്ധിയെയും ശിവാനന്ദ സരസ്വതിയെയും ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിച്ചതിനെക്കുറിച്ചാണ് ലളിതാംബിക അന്തർജനം വിവരിക്കുന്നത്. ഗാന്ധിജിയെ കണ്ടതും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടതുമെല്ലാം ലളിതാംബിക അന്തർജനം ഓർക്കുകയാണ്. ഗാന്ധിജിയെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ പിറകെ കടപ്പാക്കട വരെ പോയതും, കടപ്പാക്കട എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ്, കടപ്പാക്കട വരെ പോയതും ഹരിജന കേന്ദ്രത്തിൽ പോയി. ഹരിജന കേന്ദ്രം എന്ന് പറയുന്നത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹരിജന കേന്ദ്രത്തിലാണ്. ഹരിജന കേന്ദ്രത്തിലും പോയി തിരിച്ച് AD കോട്ടൺ മില്ലിൽ വന്ന അദ്ദേഹത്തിന് കുട്ടിയായിരുന്ന അന്തർജന ഉപഹാരം സമർപ്പിച്ചു. ഉപഹാരം എന്ന് പറഞ്ഞാൽ കാഴ്ചദ്രവ്യം. ദ്രവ്യം എന്ന് പറയുമ്പോൾ വസ്തു, കാഴ്ചവെക്കാൻ ഉപയോഗിക്കുന്ന വസ്തു, പൂവ് മുതൽ മറ്റു വസ്തുക്കൾ ഏതും നമ്മൾ സമ്മാനമായി നൽകുന്നത്.
ഉപഹാരം സമർപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചപ്പോൾ, മതി മതി, ഞാൻ ഈശ്വരനല്ല കുട്ടി, എനിക്ക് ഭക്ഷണം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. ശകാര രൂപത്തിലായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. കാരണം അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഒട്ടനവധി ആൾക്കാർ അവിടെ എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ശകാര രൂപത്തിലുള്ള അല്പം വഴക്കും ഒരു സ്നേഹരൂപത്തിലുമുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ, ആ അനുഗ്രഹ വജസ് കേട്ടപ്പോൾ, വജസ് എന്ന് പറയുന്നത് വാക്ക്, ആ വാക്ക് കേട്ടപ്പോൾ ലളിതാംബിക അന്തർജനം ചാരിതാർത്ഥയായി. ചാരിതാർത്ഥയാവുക എന്ന് പറഞ്ഞാൽ ആഗ്രഹം സാധിച്ചവളായി മടങ്ങിയ നിമിഷങ്ങളായിരുന്നു അത്. ഗാന്ധിജിയുടെ വാത്സല്യവും ശാസനയും കലർന്ന വാക്കുകളെ അനുഗ്രഹ വർഷമായി കരുതുകയും ചെയ്തു. ഇതെല്ലാം അന്തർജനത്തിൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഓർമ്മകളാണ്. അതുപോലെ തന്നെ മറക്കാനാവാത്ത ഓർമ്മയാണ് ശിവാനന്ദ സരസ്വതിയെ കണ്ടതും അദ്ദേഹത്തെ കണ്ടതും ആ ദിവ്യമംഗള വാണികൾ കേട്ടതും. ദിവ്യമെന്ന് പറയുന്നത് പരിശുദ്ധം. ദിവ്യമായ ആ വാണികൾ കേട്ടിട്ട്, പരിശുദ്ധമായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട്, അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചതും, ജീവിതത്തിൽ ചെയ്തിരിക്കാവുന്ന എല്ലാ പാപങ്ങൾക്കും അദ്ദേഹത്തോട് മാപ്പ് ഇരുന്നിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം ലളിതാംബിക അന്തർജനം ഓർത്തെടുക്കുകയാണ്. എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് വർഷങ്ങൾക്ക് മുൻപാണ്. വർക്കല ശിവഗിരിക്കടുത്ത് താമസിക്കുന്ന അച്ഛൻ്റെ ഇളയ സഹോദരിയുടെ വീട്ടിലെത്തിയ ഒരവസരത്തിലാണ് അന്തർജനം ഗുരുദേവനെ കാണാനിടയാവുന്നത്. കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം വർക്കല പോകുമായിരുന്നു അന്തർജനം. അതുകൊണ്ട് തന്നെ ആ സ്ഥലം വളരെയധികം അവർ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ അച്ഛൻ്റെ കൂടെ വർക്കല പോയപ്പോഴാണ് ഗുരുദേവനെ നേരിൽ കാണുന്നത്. ലളിതാംബികയുടെ അച്ഛനെ എല്ലാ പേരുമായി നല്ല സുഹൃത്ത് ബന്ധമാണ് കാത്തു സൂക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിന് എവിടെ ചെന്നാലും സുഹൃത്തുക്കളുണ്ടായിരുന്നു. അദ്ദേഹം യാതൊരു വേർതിരിവും ആരോടും കാണിച്ചിരുന്നില്ല. അച്ഛനെ പോലെ തന്നെ ലളിതാംബിക അന്തർജനവും സ്വന്തം മാതുലപുത്രനെ പോലെ, മാതുലൻ എന്ന് പറയുന്നത് അമ്മാവൻ, മാതുലപുത്രൻ അമ്മാവൻ്റെ മകനെ പോലെ തന്നെ വിവേകാനന്ദ വേദാന്തം ആവോളം ഉൾക്കൊണ്ടിരുന്നു. സ്വാമി വിവേകാനന്ദനെ നമുക്കെല്ലാ പേർക്കും അറിയാം. വേദാന്ത തത്വശാസ്ത്രത്തിൻ്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേദാന്ത ദർശനത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. വേദാന്തം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ തനതായ തത്വചിന്തയാണ്. അതായത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമം നൽകുന്ന ധാർമ്മിക ഗ്രന്ഥം. വേദാന്തം എന്ന വാക്കിൻ്റെ അർത്ഥം വേദത്തിൻ്റെ അവസാനം. വേദാന്തത്തെക്കുറിച്ചുള്ള ചർച്ച നേരിട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് നടത്താം. അച്ഛനെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് നാണു ആശാൻ, നാരായണ ഗുരു എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ ആ വ്യക്തിയെ കാണാൻ ശൈശവ സഹജമായ ശൈശവം, ബാല്യകാലം, കുട്ടിക്കാലം എന്നൊക്കെയുള്ള അർത്ഥമാണുള്ളത്. കുട്ടിയായിരുന്നത് കൊണ്ട് തന്നെ ഗുരുദേവനെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹമോ ഉത്കണ്ഠയോ, ഉത്കണ്ഠ എന്ന് പറയുന്നത് ആകാംക്ഷയോ ഒന്നും തന്നെ അന്തർജനത്തിനില്ലായിരുന്നു. ശിവഗിരി ആശ്രമത്തിലേക്ക് പോവാനായി അച്ഛൻ്റെ കൂടെ ഇറങ്ങിയപ്പോഴും കുട്ടിയായിരുന്ന അന്തർജനം അത്രയേ കരുതിയുള്ളൂ. ആശ്രമത്തിലേക്ക് കഷ്ടിച്ച് ഒരു നാഴിക ദൂരം, ഒരു നാഴിക, നാഴിക എന്ന് പറഞ്ഞാൽ മണിക്കൂർ, ഒരു നാഴിക ദൂരം എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ ദൂരം നടക്കണം. അങ്ങനെ മൈതാനത്തിലൂടെ നടന്നു. നിറയെ പച്ചപ്പുല്ലുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ പ്രദേശമായിരുന്നു അത്. ചക്രവാള സീമ വരെ. ചക്രവാളം എന്ന് പറയുമ്പോൾ ഭൂമിയും ആകാശവും ഒന്നാകുന്നതായി തോന്നുന്ന ആ സീമ വരെ. സീമ എന്നാൽ അതിര്, അതിര് വരെ തെളിഞ്ഞു കാണപ്പെടുന്ന ആകാശം. അങ്ങനെയുള്ള രമ്യഭൂഭാഗഭംഗിമ്യം മനോഹരം ഭൂഭാഗം, ഭൂപ്രദേശം, ആ പ്രദേശത്തിൻ്റെ സവിശേഷത എടുത്തു പറയുകയാണിവിടെ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പ്രദേശം ഏവരെയും മയക്കുന്നതാണ്. ഒരു ചെറിയ മന്ദിരവും ഓല കൊണ്ട് മേഞ്ഞ ഒന്ന് രണ്ട് വീടുകളും മാവിൻ തറയും മാത്രമേ മനസ്സിൽ ഓർമ്മ വരുന്നുള്ളൂ. സന്ധ്യാസമയത്താണ് ലളിതാംബിക അന്തർജനം അവിടെ എത്തിച്ചേർന്നത്. പലതരക്കാരായ ചില ആളുകൾ അവിടെ നിന്നിരുന്നു. പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പാഠഭാഗം നന്നായി വായിക്കുക. തുടർന്നുള്ള ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.